വയനാട് മൂലങ്കാവ് ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ലഭിച്ചു സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനെയാണ് കത്രിക കൊണ്ട് കുത്തി റാഗിംഗ് ഒക്കെ പൂർണ്ണമായി അവസാനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സ്കൂളുകളിലും ചില സ്ഥാപനങ്ങളിലും ഒക്കെ റാഗിങ്ങിൻ്റെ വാർത്തകൾ വരുന്നു വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്യാൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായതായി ശബരിനാഥൻ്റെ ബന്ധുക്കൾ ആരോപിച്ചു എന്തിനു ഈ ഡോക്ടർ ഈ സമ്മർദ്ദം കേൾക്കുന്നത് ഈ ആശുപത്രിയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ ദയവി ചെയ്ത് ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സമ്മതിക്കരുത് ശ്രീചിത്ര ആശുപത്രിയിലൊക്കെ തന്നെ എം എസ് വല്യത്താനൊക്കെ തലപ്പത്തിരിക്കുന്ന സമയത്ത് ഇതേപോലെ പല രാഷ്ട്രീയക്കാരും ആശുപത്രിയുടെ ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തടഞ്ഞിരുന്നു അത് യഥാർത്ഥത്തിൽ ആശുപത്രി അല്ല കക്ഷി രാഷ്ട്രീയം ചെലവാക്കാനുള്ള സ്ഥലം എന്നാണാവോ നമ്മുടെ ഈ നേതാക്കന്മാർ തിരിച്ചറിയുക സ്കാൻ ചെയ്തു എക്സ്റേ എടുത്തിട്ടുണ്ട് മൂക്കിന് ഫ്രാക്ചർ വേണിട്ടുണ്ട് ചെവിക്ക് ഇനി അതെടുത്ത് എനിക്ക് വന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട് അത് നോക്കിയതിന് ശേഷം ചെവിൻ്റെതെല്ലാം എന്താണെന്നുള്ളത് അറിയുള്ളൂ കേൾക്കുമ്പോൾ ഒന്നുപോലും നമുക്ക് അറിയുന്നില്ല അപ്പോൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഭയങ്കര വേദനയായിരുന്നു നല്ല രാത്രിയൊക്കെ ഉണ്ടായത് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് തീരെ സഹിക്കാൻ പറ്റില്ല ഇനി ഈ എൻ്റെ മോന് പറ്റിയത് പറ്റി ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാൻ പാടില്ല ഞങ്ങൾ അതിന് നല്ലോണം പ്രതികരിക്കുകയും ചെയ്യും റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ചെയ്ത കുട്ടികൾ ഇനി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ നല്ല ഭീഷണിയാണുള്ളത് എൻ്റെ മോൻ കിടക്കുന്ന കണ്ടെത്തു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല ഈ അമ്മയുടെ കണ്ണീരിന് സാമൂഹ്യക്ഷേമ വകുപ്പ് പോലെയുള്ള സ്ഥാപനങ്ങൾ രംഗത്ത് വന്നതിന് പരിഹാരം ഉണ്ടാക്കണം ഇത്തരം റാഗിങ് പോലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല നിയമം എൻ്റെ കർക്കശമായ രീതിയിൽ തന്നെ പോകട്ടെ സമ്മർദ്ദങ്ങൾക്കാ സമ്മർദ്ദക്കാരെ പുറത്ത് നിർത്തുക ആശുപത്രി ഡോക്ടേഴ്സ് പറയാനുള്ള കരിമ്പും കരുത്തും എല്ലുറപ്പും കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വയനാട്ടിൽ നിന്ന ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് തയ്യപ്പത്ത് തത്സമയം ചേരുന്നു സുർജിത് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ കാരണം ഒരു ഒരു കുട്ടിയെ ഇത്രയധികം മർദ്ദിച്ച് അവശനാക്കി റാഗിങ് എന്ന് പറയുന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന ഈ വൃത്തികെട്ട ഇടപാട് ഇതൊക്കെ കേരളത്തിൽ അവസാനിച്ചു എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചത് പറയൂ സുറുജിത്ത് എസ് കെ എൻ ഈ സംഭവം ഉണ്ടായത് ഇന്നലെയാണ് ഇന്നലെ വൈകിട്ട് നമുക്കൊരു വിവരം ലഭിച്ചു അതായത് ആശുപത്രിയിൽ നിന്ന് റാങ്കിങ്ങിനിരയായി പരിക്കേറ്റ് ചികിത്സയിലുള്ള കുട്ടിയെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു വിവരം ബന്ധുക്കൾ തന്നെയാണ് വിവരം നമ്മളെ ധരിപ്പിച്ചത് ഇതനുസരിച്ചാണ് നമ്മൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് രാത്രി തന്നെ പോകുന്നത് പത്രയോടുകൂടി ആശുപത്രിയിലെത്തി ആ ഘട്ടത്തിൽ ഈ കുട്ടി ആ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പോലീസ് സംഘം ഈ കുട്ടി അവശ്യ നിലയിൽ കിടക്കുന്നതാണ് കണ്ടത് അതായത് മുഖത്ത് മൂന്ന് മുറിവുകൾ ഏറ്റിട്ടുണ്ട് അതിൽ ഒരു മുറിവിനെ ഏഴ് ഇട്ടിട്ടുണ്ട് ചെവി അടിച്ച് തകർത്ത നിലയിലാണ് അതായത് ചെവി ആ കുട്ടി കമ്മൽ ധരിക്കുന്ന കുട്ടിയാണ് ആ കമ്മൽ ഇടിച്ചതിനെ തുടർന്ന് അത് ഈ മാംസത്തിൻ്റെ അകത്തേക്ക് പോയ ഒരു അവസ്ഥയാണ് ഉണ്ടായത് മാത്രമല്ല തലയുടെ പിറകിലായി പരിക്കുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിക്ക് മാത്രമല്ല ഈ നെഞ്ചിൽ പരിക്കുണ്ട് ഇതെല്ലാം തന്നെ കത്രിക കൊണ്ട് കുത്തിയതാണ് അങ്ങനെ നെഞ്ചിൽ കത്രിക കൊണ്ട് കുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുട്ടി തടഞ്ഞു ഇതേ തുടർന്നാണ് മുഖത്ത് കുത്തേറ്റത് ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ നല്ല പരിക്കുള്ള കുട്ടി ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് രാത്രി വന്ന ഡോക്ടറുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായി എന്നുള്ളതാണ് ഈ വീട്ടുകാരെല്ലാം തന്നെ പരാതിയായി പറഞ്ഞത് ഇത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഈ സംഭവം അങ്ങേയറ്റം ഗുരുതരമായ സംഭവമാണ് കാരണം ഈ കുട്ടി മറ്റൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത് ആ കുട്ടി ആദ്യമായാണ് മുലങ്കാവ് ഗവൺമെൻറ് സ്കൂളിലേക്ക് ചേരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ ചേർന്നു ആ ദിവസങ്ങൾ മുതൽ തന്നെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ ഇവിടെ വെച്ച് ഓർപ്പിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി കുട്ടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതിനിടെ ിൽ ഒരു വിദ്യാർത്ഥി വന്ന് പരിചയപ്പെടാൻ എന്ന വ്യാജനെ കുട്ടിയെ വിളിച്ച് ഇറക്കി കൊണ്ടുപോവുകയാണ് പിന്നീട് അവിടെ വെച്ച് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയാണ് ഈ മർദ്ദനത്തിനിടയിലാണ് ഈ കത്രിക പ്രയോഗം അടക്കമുള്ളവ നടന്നിട്ടുള്ളത് ആറ് വിദ്യാർത്ഥികളാണ് തന്നെ മർദ്ദിച്ചത് ഈ കുട്ടി പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ഇന്നലെ വൈകിട്ട് പി ടി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറഞ്ഞത് അഞ്ച് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് രാവിലെ അങ്ങനെ ഒരു സസ്പെൻഷൻ നടപടി ഇല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് സ്കൂൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ളത് എന്തായാലും ഇന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ചേരുന്നുണ്ട് വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ആവശ്യം വരുന്നുണ്ട് കുട്ടിയുടെ അമ്മ സ്മിതയാണ് പ്രതികരിച്ചത് ഈ സ്മിത പറയുന്ന വാക്കുകൾ ഈ കുട്ടി ഇപ്പോഴും ഇന്ന് രാവിലെയും ആ കുട്ടിയെ ഞാൻ ഇവിടുത്തെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടിയുള്ളത് സ്കൂൾ ഏതാണ് സുർജിത് ഏത് സ്കൂളിലാണ് ഈ സംഭവം നടന്നത് ാവ് സ്കൂളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എസ് കെ എൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ട് അതിൽ കത്രിക ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് സാധാരണ ഒരു റാഗിങ് എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല റാഗിങ് ക്രൂരമായ ഒരു വിനോദമാണ് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള റാഗിങ് അതായത് ഇങ്ങനെ കത്രിക കൊണ്ടെല്ലാം തന്നെ കുത്തുന്ന വിധത്തിലേക്കുള്ള റാഗിങ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് എസ് എൻ ഓക്കെ താങ്ക് യു മൂലങ്കാവ് സ്കൂളിനോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഈ വാർത്തയുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ മാനേജ്മെൻറ്റ് കൂടി ഇതിനെന്തെങ്കിലും കോംപ്രമൈസ് ഫോർമുല വർക്കൗട്ട് ചെയ്താലോ അത് നടപ്പാവാൻ പോകുന്നില്ല നിങ്ങൾ ശക്തമായ നടപടി ഈ കാര്യത്തിൽ എടുക്കണം കാരണം ഒരു കുട്ടിയെ ഈ രീതിയിൽ ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ട് നിങ്ങൾ കോംപ്രമൈസ് ഫോർമുലയുമായിട്ട് വയനാട്ടിലെ മൂലങ്കാവ് ഗവൺമെൻറ് സ്കൂളിൽ ഇറങ്ങിത്തിരിക്കരുതെന്നാണ് പി ടി ഐ ഈ സ്കൂളിൻ്റെ അധികൃതരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അതിനീചമാണ് ഈ സംഭവം